കുടിവെള്ളത്തിലെ മാലിന്യമാണ് കേരളത്തിൽ വൃക്കരോഗികൾ കൂടാനുള്ള കാരണങ്ങളിൽ പ്രധാനമെന്ന് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ചെയർമാൻ പി എ ജബ്ബാർ ഹാജി. വീടുകളിലെ കിണർവെള്ളം പരിശോധിക്കാൻ ഡയാലിസിസ് സെന്ററിന്റെ മൊബൈൽ ലബോറട്ടറി സംവിധാനം പ്രയോജനപ്പെടുത്താം. ഓട്ടിസം ബാധിച്ചവരെയും കിടപ്പിലായവരെയും മറ്റും പരിചരിക്കാൻ സ്റ്റെപ്സ് എന്ന പുതിയ പദ്ധതി ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിൽ കിഡ്നി രോഗികളുടെ എണ്ണം കൂടാനുള്ള പ്രധാന കാരണം ശുദ്ധജലത്തിന്റെ അഭാവമാണെന്ന് കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ചെയർമാൻ പി എ ജബ്ബാർ ഹാജി പറഞ്ഞു. വീടുകളിൽ കിണറ്റിലെ വെള്ളം പരിശോധിച്ച് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. ആവശ്യമുള്ളവർക്ക് വീടുകളിലെത്തി പരിശോധന നടത്താനായി വാട്ടർ അനാലിസിസ് മൊബൈൽ ലാബ് പ്രവർത്തിച്ചു വരുന്നതായും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു. കർണാടകയിൽ ഞങ്ങൾ ഈ മൊബൈൽ വൃക്കരോഗ നിർണയ ക്യാമ്പിന് പോയി. 3000 ആളുകളെ 10 ക്യാമ്പിലായി ടെസ്റ്റ് ചെയ്തപ്പോൾ ആകെ കിട്ടിയ രോഗികൾ 2 പേരേ ഉള്ളൂ. എന്നാൽ കേരളത്തിൽ ഞങ്ങൾ 1 ക്യാമ്പിൽ നിന്ന് 21 രോഗികൾ വരെ കിട്ടിയ സ്ഥലമുണ്ട്. വർദ്ധിച്ചു വരുന്ന കിഡ്നി രോഗത്തിനും മറ്റ് കരൾ രോഗം മറ്റുള്ള രോഗങ്ങളിലൊക്കെ ഒരു പ്രധാനമായ വില്ലൻ നമ്മൾ കുടിക്കുന്ന കുടിവെള്ളമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു മൊബൈൽ ലാബ് ഞങ്ങൾ കൊണ്ടുവന്നത്. TDS, PH, കളർ തുടങ്ങിയ 5 ഐറ്റംസാണ് ഞങ്ങളിപ്പം മൊബൈൽ ലാബിലൂടെ ഞങ്ങൾ പരിശോധിച്ച് കൊടുക്കുന്നത്. ആവശ്യം വന്നാൽ ഞങ്ങൾ ആളെയും അയച്ചു കൊടുക്കും. അങ്ങനെ വന്നിട്ട് കിണറ് ശുദ്ധീകരിക്കേണ്ടുന്ന ആവശ്യം വന്നാൽ അങ്ങനെ ചെയ്യും. ഓട്ടിസം ബാധിച്ച ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുക, കിടപ്പിലായവരെ പരിചരിക്കുക, അഗതികളെ ഏറ്റെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സ്റ്റെപ്സ് എന്ന പേരിൽ 40-bed ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. 43 മെഷീനുകളിലായി 258 പേർക്ക് ഇപ്പോൾ ഡയാലിസിസ് നൽകി വരുന്നു. 170,000 ഡയാലിസിസുകൾ ഇതുവരെ സൗജന്യമായി നൽകി. 3 വർഷത്തിനിടെ 470 വൃക്കരോഗ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. 90,000 പേരെ പരിശോധിച്ചപ്പോൾ 2,500 രോഗികളെ കണ്ടെത്തിയതായും ഭാരവാഹികൾ അറിയിച്ചു. ഹസൻ സിദ്ദീഖ് ബാബു, ലത്തീഫ് ചീക്കോട്, നൌഷാദ് വാഴയൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണമകലം, 24 ജിദ്ദ.